ഇന്നത്തെ ദിവസം ലൈനിലേക്ക് പാട്ട് പാടുവാനായിട്ട് ഷെർലിൻ മോളയും ഷോൺ മോനെയും ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. നീയില്ലാത്ത നാളെല്ലാം നാളാകുമാ, നീയില്ലാത്ത വാഴ്വെല്ലാം വാഴ്വാകുമാ, നീയില്ലാത്ത നാളെല്ലാം നാളാകുമാ, നീയില്ലാത്ത വാഴ്വെല്ലാം വാഴ്വാകുമാ, എന്നൂടെ ചിന്തയും നീയാവാൻ, എന്നൂടെ കാശയും നീയാവാൻ, എന്നൂടെ ചിന്തയും നീയാവാൻ, എന്നൂടെ ഭാഷയും നീയാവാൻ, എന്നൂടെ രക്ഷയും നീയാവാൻ, എന്നൂടെ ഉയർപ്പും നീയാവാൻ, എന്നൂടെ രക്ഷയും നീയാവാൻ, എന്നൂടെ ഉയർപ്പും നീയാവാൻ. നീയില്ലാത്ത നാളെല്ലാം നാളാകുമാ, നീയില്ലാത്ത വാഴ്വെല്ലാം വാഴ്വാകുമാ, നീയില്ലാത്ത നാളെല്ലാം നാളാകുമാ, നീയില്ലാത്ത വാഴ്വെല്ലാം വാഴ്വാകുമാ, ഉയിരുറവൈ നീയാവാൻ, ഉന്മയിൻ വഴിയും നീയാവാൻ, ഉയിരുറവൈ നീയാവാൻ, ഉന്മയിൻ വഴിയും നീയാവാൻ, ഉറവിൻ പിറപ്പേ നീയാവാൻ, ഉള്ളത്തിൻ മഹിമേ നീയാവാൻ, ഉറവിൻ പിറപ്പേ നീയാവാൻ, ഉള്ളത്തിൻ മഹിമേ നീയാവാൻ. നീയില്ലാത്ത നാളെല്ലാം നാളാകുമാ, നീയില്ലാത്ത വാഴ്വെല്ലാം വാഴ്വാകുമാ, നീയില്ലാത്ത നാളെല്ലാം നാളാകുമാ, നീയില്ലാത്ത വാഴ്വെല്ലാം വാഴ്വാകുമാ, എന്നൂടെ ചിന്തയും നീയല്ലോ, എന്നൂടെ ഭാഷയും നീയല്ലോ, എന്നൂടെ ചിന്തയും നീയല്ലോ, എന്നൂടെ ഭാഷയും നീയല്ലോ, എന്നൂടെ രക്ഷയും നീയല്ലോ, എന്നൂടെ ഉയർപ്പും നീയല്ലോ, എന്നൂടെ രക്ഷയും നീയല്ലോ, എന്നൂടെ ഉയർപ്പും നീയല്ലോ. നീയില്ലാത്ത നാളെല്ലാം നാളാകുമാ, നീയില്ലാത്ത വാഴ്വെല്ലാം വാഴ്വാകുമാ, നീയില്ലാത്ത നാളെല്ലാം നാളാകുമാ, നീയില്ലാത്ത വാഴ്വെല്ലാം വാഴ്വാകുമാ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ രണ്ടുപേരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സകല ആത്മീയ നഗരങ്ങളാലും നിറയ്ക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. ഇന്നത്തെ ദിവസം വചന ശുശ്രൂഷയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട കർത്തൃദാസൻ പാസ്റ്റർ രഞ്ജൻ ജോർജ് അവരുകളെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒക്ലഹോമ പ്രെയർ ലൈനിലേക്ക് വചന ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി ക്ഷണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒക്ലഹോമ പ്രേരണയുള്ള ബന്ധത്തിൽ ഈ യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസി, ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. സംഭവബഹുലമായ ഈ ലോകത്ത്, പ്രതികൂലങ്ങൾ നിറഞ്ഞ പ്രശ്നസങ്കീർണമായ ഈ ലോകത്ത്, ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരു ദിവസം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന നല്ല അവസരത്തിനായിട്ട്, ഈ ആയുസിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.
ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് ഒരിക്കൽ കൂടി അവസരം തന്നല്ലോ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവമക്കൾ ആയിരിക്കണമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഒരു ദൂത് ഇന്ന് രാത്രി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ ഏഴാം അധ്യായം അതിന്റെ ഒന്നാം വാക്യമാണ് കുറിവാക്യമായിട്ട് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് കൊരിന്ത്യൻ ചാപ്റ്റർ 7:1 കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം ഞാൻ വായിക്കുന്നു. ശ്രദ്ധയോടെ ദൈവമക്കൾ കേൾക്കുക. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. സുപരീതമായ വേദഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കണം. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുന്നത് എഫസോസിൽ വെച്ചാണ്. എഫസോസ് സഭയുടെ പാസ്റ്ററായിരിക്കുന്ന കാലഘട്ടത്തിൽ താൻ മുൻപ് പാസ്റ്ററായിരുന്ന ശുശ്രൂഷിച്ചിരുന്ന കൊരിന്ത്യ സഭയിൽ നടന്ന അനാത്മികമായ ചില പ്രവർത്തികളെ കുറിച്ച് കേട്ടിട്ട് അവരെ അതിൽ നിന്ന് തിരുത്തി ദൈവഭയത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഒരാത്മീയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. പിന്നീട് ആ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായിച്ച് ക്രമീകരിക്കപ്പെട്ട ദൈവസഭയെ അനുമോദിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ് നമ്മൾ ലേഖനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ അദ്ദേഹം ആ ജനത്തെ വിളിക്കുന്ന ഒരു പേര് പ്രിയമുള്ളവരെ, ഏഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അദ്ദേഹം വിളിക്കുന്നത് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ദൈവസഭയോടെ പറയുകയാണ്, ദൈവസഭയോടെ പറയുകയാണ് ചില വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. ദൈവമക്കൾ വാഗ്ദത്തമുള്ളവരാണ്, ദൈവസഭ വാഗ്ദത്തമുള്ളവരാണ്. വളരെ ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൂതൻ എന്ന് പറയുന്നത് ദൈവിക വാഗ്ദത്തങ്ങൾ എന്നുള്ള വിഷയമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയമാണ് ദൈവിക വാഗ്ദത്തങ്ങൾ. വാഗ്ദത്തങ്ങൾ എന്നുള്ളത് നമുക്ക് വലിയ ഇഷ്ടമുള്ള വിഷയമാണ്. അതേ അവസരത്തിൽ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് വാഗ്ദത്തങ്ങൾ എന്നുള്ളത്. ഇവിടെ ഏഴാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നു, പ്രിയമുള്ളവരെ, നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ചില ക്രമീകരണങ്ങൾ ജീവിതത്തിൽ ചെയ്യണമെന്ന്, ചില കണ്ടീഷൻസ് അവിടെ പറയുകയാണ്. എന്താണ് നമ്മളോടുള്ള വാഗ്ദത്തങ്ങൾ? ദൈവസഭയോടുള്ള വാഗ്ദത്തം എന്താ? ഇന്ന് രാത്രി വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവിക വാഗ്ദത്തമുള്ളവരാണ്, ദൈവസഭയ്ക്കകത്തുള്ളവരാണ്. അതുകൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങളുള്ളവരാണ്. അപ്പോ ആ വാഗ്ദത്തം എന്താണെന്നുള്ള ദൈവമക്കൾ തിരിച്ചറിയണം. നമുക്കറിയാം, പഴയ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ലേവ്യ പുസ്തകം 26:12 അത് ആവർത്തിച്ചുകൊണ്ട് ഈ 2 Corinthians 6 അതിന്റെ 16 മുതൽ നമുക്ക് അത് കാണുവാൻ കഴിയും. അത് എടുത്തുകൊണ്ടാണ് പഴയ നിയമത്തിലെയും പുതിയ പഴയ നിയമ ഇസ്രായേലിനോടും പുതിയ നിയമ സഭയോടുമുള്ള വാഗ്ദത്തങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലേഖനകർത്താവായിരിക്കുന്ന പൗലോസ് സഭയോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. വാഗ്ദത്തങ്ങൾ അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമ ഇസ്രായേലിനോട് പറഞ്ഞ വാഗ്ദത്തം 16 6:16 കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുകയും നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. അതാണ് പഴയ നിയമ ഇസ്രായേലിനോട്, മരുഭൂമിയിൽ നടത്തപ്പെട്ട പഴയ നിയമ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കും, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കും, നിങ്ങൾ എനിക്ക് ജനമായി, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. നല്ല വാഗ്ദത്തമാണ്. ദൈവം നമ്മുടെ അവരുടെ നടുവിൽ ഉണ്ടായിരുന്നു, അവർ ദൈവത്തിന്റെ ജനമായിരുന്നു, ആ ജനത്തിന്റെ ദൈവമായി ദൈവം അവിടെ നിന്നു. നമുക്കറിയാമല്ലോ അതിലൂടെ വെളിപ്പെട്ട എത്ര അത്ഭുതങ്ങളാണ്, അവരെ വഴിനടത്തി എത്ര വിധങ്ങളാണ്. 430 അടിമലോകത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവം അവരെ മരുഭൂമിയിലേക്ക് നടത്തപ്പെടുമ്പോൾ ദൈവം അവരുടെ പറഞ്ഞ വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കും, നിങ്ങളെനിക്ക് ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ആ വാഗ്ദത്തം പ്രാപിച്ച ദൈവജനത്തിന്റെ നടത്തിപ്പ് എത്ര അനുഗ്രഹമായിരുന്നു. ആ മരുഭൂമിയിൽ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, ദൈവം അവരുടെ ദൈവമായിരുന്നപ്പോൾ, ദൈവം അവരുടെ നടുവിൽ വസിച്ചപ്പോൾ അവർക്കൊന്നിനും ഒരു മുട്ടുമില്ലായിരുന്നു എന്ന പുസ്തകം പറയുന്നു. അവർ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് എത്ര അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെയാണ് അവരെ നടത്തിയെന്നുള്ളത് മരുഭൂമിയിലെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ പുതിയ നിയമസഭയോടെ ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്താണ്?
ഞാനിപ്പോ പറഞ്ഞത് പഴയ നിയമ സഭയോട് പറഞ്ഞ വാഗ്ദത്തമാണ്, പഴയ നിയമ ഇസ്രായേലോട് പറഞ്ഞ വാഗ്ദത്തം. എന്നാൽ പുതിയ നിയമ സഭയോട് പറഞ്ഞ വാഗ്ദത്തം ആ 16-17 വാക്യത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലയോ. ശ്രദ്ധിക്കണം, നാം പുതിയ നിയമ സഭയോട് പറയാണ് നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതാണ് പുതിയ നിയമ സഭയോട് പറയുന്ന വാഗ്ദത്തം. ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് ദൈവസഭ, അല്ലെങ്കിൽ ദൈവമക്കൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ. ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹ വാഗ്ദത്തം വേറെ ഏതുണ്ട്? എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? എത്ര പേർക്ക് തിരിച്ചറിവുണ്ട്? പഴയ സഭയിൽ, പഴയ ഇസ്രായേലിൽ യഹോവയായ ദൈവമുടെ നടുവിൽ വസിച്ചു, അവരുടെ ദൈവമായിരുന്നു, അവരവർക്ക് ദൈവത്തിന്റെ ജനമായി മാറി. എന്നാൽ പുതിയ നിയമസഭ, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ കരുതിക്കാരോട് പറയട്ടെ, നമ്മുടെ നടുവിൽ വസിക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഈ ശരീരത്തിനകത്ത് ദൈവം വസിക്കുകയാണ്. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാക്കി ദൈവം മാറ്റുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എവിടെ പോയോ അവിടെയൊക്കെ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അല്ല, ദൈവം അവരെ എവിടെയൊക്കെ നടത്തിയോ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ ദിവസത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എവിടെ പോയാലും ദൈവം എന്റെ കൂടെയുണ്ട്. ഏത് പ്രശ്നത്തിലൂടെ പോയാലും, ഏത് പ്രതികൂലത്തിലൂടെ പോയാലും, ഏത് പ്രയാസത്തിലൂടെ പോയാലും ദൈവം എന്റെ കൂടെയുണ്ട്. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഇന്ന് രാത്രിയിൽ ധൈര്യപ്പെടുവാനുള്ള ഒരു ദൂതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ രോഗിയായിരിക്കുകയായിരിക്കാം, ചില പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം, ചില പ്രതിസന്ധികളിൽ അകപ്പെട്ടു നിൽക്കുകയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂടെ ഞാൻ ദൂത് വിളിച്ച് പറയുന്നു, ദൈവത്തെ അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവസഭയാണെങ്കിൽ, നിങ്ങൾ ദൈവ മക്കളാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവത്തെ അന്വേഷിച്ച്, ഒരു വീട്ടിൽ അന്വേഷിച്ച് നിങ്ങൾ പുറത്തോട്ട് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കൂടെ ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം പുറത്തല്ല ഇരിക്കുന്നത്, വിശ്വസിക്കുന്ന നിങ്ങളുടെ അകത്താണ് അവനിരിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിനകത്താണ് അവനിരിക്കുന്നത്. ആ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. സന്തോഷമുള്ളവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് എന്റെ ദൈവത്തെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. കാരണം ആ ദൈവം എന്റെ അകത്തുണ്ട്, എന്റെ കൂടെയല്ല, എന്റെ അകത്തവരുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, അങ്ങനെ ദൈവത്തിന്റെ മന്ദിരമായി മാറിയാൽ നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. പഴയ നിമിത്തം എന്താ പറഞ്ഞത്? നിങ്ങൾ എനിക്ക് ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരവും ഞാൻ നിങ്ങളുടെ അകത്ത് വസിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വലിയ അവകാശം കൂടി, അധികാരം കിട്ടി, മക്കളായി, മക്കളെങ്കിലും അവകാശികളായി മാറി, അവകാശ സർവത്തിന് യജമാനായി മാറി. കരണ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല, എടുത്ത് ഉപയോഗിക്കുവാനുള്ള അധികാരമുള്ളവരാണ് ദൈവ മക്കൾ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഡയബറ്റിക്കാൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്, ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ബലപ്പെട്, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, നിന്റെ അകത്ത് വസിക്കുന്നത് ദൈവമാണ്, നീ അവന്റെ പുത്രനാണ്, പുത്രിയാണ് എന്ന് പറഞ്ഞാൽ നീ അവകാശിയാണ്, അവകാശിയാണെങ്കിൽ സർവത്തിന് യജമാനനാണ് എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം നിന്റെ അവകാശമാണ്, നിനക്ക് അത് എടുത്ത് ഉപയോഗിക്കാം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കാനുള്ള അധികാരം നിനക്കുണ്ട്. ഏത് ഭാഗമാണോ നിനക്ക് രോഗമായി മാറിയത് ആ ഭാഗത്ത് തൊട്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അത് രോഗിയുടെ മേൽ കരം വെച്ചാൽ സൗഖ്യമാകും. നിന്റെ ശരീരമാണോ രോഗമായിരിക്കുന്നത്, അവിടെ കരം വെച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുവാനുള്ള അധികാരം നിനക്കുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാനീ അത്ഭുതം അനുഭവിക്കുന്നയാളാണ്, ഞാനീ അധികാരം ഉപയോഗിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിന് വേണ്ടി ഇവിടെ പറയുകയാണ്, ഈ വാഗ്ദത്തങ്ങൾ പ്രിയമുള്ളവരെ വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനും അതേ ആത്മാവിൽ നിന്നുകൊണ്ട് സ്നേഹത്തോടെ പറയുകയാണ്, എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരിമാരെ, അഭിശക്തന്മാരെ, നമുക്ക് ഈ വാഗ്ദത്തങ്ങളുള്ളത് കൊണ്ട്. ഏത് വാഗ്ദത്തം? ഞാൻ അന്യനല്ല, ഞാൻ ദൈവത്തിന്റെ സന്തതിയാണ്, അവന്റെ പുത്രനാണ് ഞാൻ, അവനെന്റെ അപ്പനാണ്. അവനെന്റെ ദൈവമായിട്ട് മാത്രമല്ല, അവനെന്റെ അപ്പനായിട്ടിരിക്കുകയാണ്, ഞാൻ അവന്റെ മകനായി മാറുകയാണ്. അതുകൊണ്ട് അധികാരത്തോട് ഉടനിൽക്കുവാൻ എനിക്ക് കഴിയും. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഇവിടെ
വാഗ്ദത്തത്തെ കുറിച്ച് പറയുകയാണ്. അതാണ് ഏറ്റവും പുതിയമത്തിൽ ഏറ്റവും വലിയ വാഗ്ദത്തം. അതാണ് എന്റെ ദൈവം ഈ ആയുസ് തരുന്ന ദിവസമൊക്കെയും ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് രാത്രി എത്ര പേര് പറയും? ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് പറഞ്ഞാൽ ഇതെന്റെ ശരീരം, ഈ ജീവനോട് ഇരിക്കുന്ന ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തിനകത്ത് വസിക്കുന്നത് ദൈവമാണ്. ഇതിനകത്ത് വെളിപ്പെടുന്നത് ആരാധനയാണ്. ഇതിനകത്ത് വെളിപ്പെടേണ്ട ദൈവത്തിന്റെ മഹത്വമാണ്. എത്ര പേർക്ക് എന്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്? എന്നും എന്റെ ജീവിതം ആരാധനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ വ്യാഴാഴ്ച രാത്രിയിലെ പ്രയോജനം അല്ല എന്റെ ആരാധന. എന്റെ ആരാധന എന്റെ ജീവിതമാണ്. കാരണം ഈ ശരീരം എന്ന് പറയുന്നത് ആലയമാണ്. ആലയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആലയം ആരാധനയ്ക്കുള്ളതാണ്. എത്ര പേര് ഇത് ഈ ബോധ്യം, ഈ തിരിച്ചറിവ് എത്ര പേർക്കുണ്ട്? പലപ്പോഴും നമുക്ക് ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഞായറാഴ്ചത്തെ 2 മണിക്കൂർ ആരാധന, വെള്ളിയാഴ്ചത്തെ 1.5 മണിക്കൂർ ആരാധന, പ്രയലിനെ 1.5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുവാൻ കാര്യം എന്താണ്? ആരാധനയ്ക്ക് പോവുകയാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബോധ്യം നമുക്കില്ല. നമ്മുടെ ശരീരം, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറി. അതിനകത്ത് വസിക്കുന്നത് ദൈവമായി മാറി. അത് നിന്റെ പിതാവായി മാറി. അതുകൊണ്ട് നീ എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. നീ ഒരു ആരാധനക്കാരനായി മാറണം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നുണ്ട്, ഈ ബോധ്യം സ്വല്പ വെളിപ്പാട് പ്രാപിച്ച ദാവീദ് പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. കൂടെ നിന്നപ്പോൾ, ദൈവം കൂടെ നിന്നപ്പോൾ അവൻ പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. കൂടെ നിന്നപ്പോൾ അവൻ അത്രയും പറഞ്ഞെങ്കിൽ, ആ വെളിപ്പാട് പ്രാപിച്ചവൻ അത്രയും പറഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന രസതയിലെ എന്റെ അകത്തവരുണ്ട്. ഏത് പ്രതികൂലം കൊണ്ട് ഞാൻ പോകുമ്പോഴും എന്റെ അകത്തെന്റെ ദൈവമുണ്ട്. അവർ അവന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. കാരണം അവനെന്റെ അകത്തുണ്ട്. അവൻ ജീവനുള്ളവനാണെന്ന് ബോധ്യമുള്ളത്. എത്രത്തോളം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ വാഗ്ദത്തം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതാണ് നമ്മുടെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ജീവനോടിരിക്കുന്ന കാലത്ത് ദൈവം നമ്മുടെ അകത്തുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഇത് ആലയമാണ്. ഇത് ആരാധിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഈ വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇന്ന് പലരും പറയുന്നത് അങ്ങനെ വ്യവസ്ഥകളൊന്നുമില്ല, പുതിയ നിയമത്തിൽ വ്യവസ്ഥകളൊന്നുമില്ല, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലും പിന്നെ വ്യവസ്ഥകളൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോകാമെന്നാണ് പറയുന്നത്. വ്യവസ്ഥയൊക്കെ പഴയ നിയമമാണ്, ന്യായപ്രമാണമാണെന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ പുസ്തകം പഠിച്ചാൽ അങ്ങനെയല്ല എനിക്ക് മനസ്സിലായിട്ടുള്ളത്. രക്ഷിക്കപ്പെടുന്നതിന് വ്യവസ്ഥയൊന്നുമില്ല, വിശ്വസിച്ചാൽ മാത്രം മതി. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട്. അതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അവന് നിത്യതയിൽ എത്തുന്നതും വരെ അവന് ദൈവിക അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ, ദൈവത്തെ പിൻപറ്റണമെങ്കിൽ വ്യവസ്ഥകളുണ്ട്. നിത്യതയിലെത്തുന്നിടം വരെ വ്യവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്ത് മാറ്റപ്പെടുന്നിടം വരെ വ്യവസ്ഥകളുണ്ട്. നമുക്കറിയാം ഈ ശരീരം മന്ദിരമാകുമ്പോൾ ആരാധനാ ഭവനമാണ്, ആരാധനാലയമാണ്. അപ്പോസ്തലനായ പൗലോസ് തന്നെ റോമർക്കെതിരെ ലേഖനം 12:1 പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ. വ്യവസ്ഥയാണ്. നിങ്ങളുടെ ശരീരം ആരാധനാലയമാണെങ്കിൽ, നിങ്ങളൊരു ആരാധനക്കാരനാണെങ്കിൽ, ആ ആരാധന എങ്ങനെയുള്ള ആരാധനയായിരിക്കണം? ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ശരീരങ്ങളെ ഈ മന്ദിരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറ്റിക്കൊണ്ടിരിക്കണം. ശരീരത്തെ കൊണ്ട്, ശരീരം കൊണ്ട് ആ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ശരീരമെന്ന് ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്തുകാരുൾപ്പെടെ ശരീരം ലോകത്തിന് പ്രദർശന വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകം കാണിക്കുന്നത് പോലെ ലോകത്തിലുള്ളവർ എന്താ ചെയ്യുന്നത്, ലോകത്തിലുള്ളവർ ചെയ്യുന്നത് എന്നും നമ്മുടെ ശരീരം പ്രദർശന വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കും, രൂപം മാറ്റിക്കൊണ്ടിരിക്കും, പാപങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം ലോകത്തിന് പ്രദർശിപ്പിക്കാനുള്ളതല്ല. ദൈവത്തിന്റെ വ്യവസ്ഥ ഏതാണ്? ദൈവം നിന്റെ ശരീരത്തെ ഒരു മന്ദിരമായി ഉപയോഗിക്കണമെങ്കിൽ, നിന്റെ അകത്ത് ദൈവം വസിക്കണമെങ്കിൽ, ഇന്ന് രാത്രിയും ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധമ വിളിച്ചു പറയുന്നു, മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുന്നു, ശരീരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം, അതല്ലാതെ ലോകത്തെ പ്രദർശിപ്പിക്കാനുള്ളതല്ല. ആലയം ലോകത്തിന് പ്രദർശിപ്പിക്കാനുള്ളതല്ല, ആലയം ദൈവത്തിന് യാഗമർപ്പിക്കാനുള്ളതാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതാണ്, ആരാധനയ്ക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ഇന്ന് രാത്രി ശരീരത്തോടെ പോരാടുന്ന രോഗാണുക്കളെ നശിപ്പിക്കുവാൻ ദൈവം എഴുന്നേൽക്കണമെങ്കിൽ ഈ ശരീരം ആരാധനയ്ക്കായി ഉപയോഗിക്കണം. ലോകത്തിന് പ്രദർശിപ്പിക്കാൻ ഉപയോഗിച്ചാൽ നടക്കില്ല. ഇന്ന് രാത്രി സൗഖ്യം വരപ്പെടാമെങ്കിൽ
രോഗശാന്തി വെളിപ്പെടണമെങ്കിൽ, ദൈവപ്രവൃത്തി ശരീരത്തിൽ വെളിപ്പെടണമെങ്കിൽ ഈ ശരീരം വിശുദ്ധമായിരിക്കണം, ദൈവം അകത്തുണ്ടായിരിക്കണം, ദൈവം വിഷയം ഏറ്റെടുക്കണമെന്ന് ദൈവം പറഞ്ഞു. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ശരീരത്തോടെ പോരാടുക ഏതെങ്കിലും വൈറസുകൾ കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിനേക്കാൾ ശക്തിയുള്ള ഒരു വൈറസ് അകത്തുണ്ട്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതിനെ ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ ആ ശക്തി ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. ആത്മാവിന്റെ ശക്തിയാൽ നിനക്ക് രോഗസൗഖ്യം വെളിപ്പെടും. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുക. അവിടെ ശ്രദ്ധിക്കണം, വ്യവസ്ഥയുണ്ട്, കണ്ടീഷൻ ഉണ്ട്. പലപ്പോഴും പറയുന്നത് കണ്ടീഷൻ ഒന്നും ഇല്ലാത്ത ജീവിതമാണ് ബന്ധക്കോസുകാരുടെ എന്ന്. ആ ചിലരൊക്കെ പറയുന്ന ഈ കാര്യത്തിൽ പറയുന്നത് ബന്ധക്കോസുകാർക്കെല്ലാം അങ്ങ് കണ്ടീഷനാണ്. ജീവിതത്തിന് മരണം വരെയും കണ്ടീഷൻ ഉണ്ട്. കാരണം ഈ ശരീരം വിശുദ്ധമാക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബുദ്ധിയുള്ള ആരാധനക്കാർ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. അടുത്ത കണ്ടീഷൻ, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ദൈവക്കളെ മനസ്സിലാക്കുക, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. അതൊരു വ്യവസ്ഥയാണ്. വിശുദ്ധമായ ജീവിതത്തെ കൃതി ഇതിലേക്ക് വരേണ്ടതിന് അശുദ്ധമായതിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കണം, അതിനോട് അകന്നിരിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ലോക സ്വഭാവത്തോട് ലോകത്തോട് അനുരൂപരാകരുത് ദൈവമക്കൾ. കാരണം ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് തരുന്ന ദൂത് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ദൂത് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ദൂത് അടുത്ത മാസം ഇതെല്ലാം മാറും, പ്രശ്നങ്ങളെല്ലാം മാറും, വലിയൊരു ഉണർവ് വെളിപ്പെടുമെന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്റെ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചിരിക്കുന്നു. പ്രശ്നങ്ങൾ തീരാൻ പോകുകയല്ല, പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ പോകുകയാണ്. അവിടെ നിവർന്നു നിൽക്കണമെങ്കിൽ വിശ്വാസ ത്യാഗത്തിലേക്ക് പോകാതെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ, ദൈവത്തെ പിൻപറ്റണമെങ്കിൽ നാം ആരാണെന്നുള്ള ബോധ്യം വെളിപ്പെടണം. വാഗ്ദത്തം ഉറപ്പിടിക്കണം. ഏതാണ് വാഗ്ദത്തം? ഞാൻ ദൈവത്തിന്റെ സന്തതിയാണ്, ദൈവത്തിന്റെ മന്ദിരമാണ് എന്റെ ശരീരം, എന്റെ അകത്തിന്റെ ദൈവമുണ്ട്, ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവനാണ്, എന്റെ ആയുസ് മുഴുവൻ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുമെന്ന് ഉറപ്പിക്കുന്നവന് മാത്രമേ മുൻപോട്ട് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അപ്പൊ ദൈവിക ദൈവം പറഞ്ഞ വാഗ്ദത്തം അത് മാറ്റപ്പെടുമോ മാറുമോ? ദൈവം വാക്കുമാറുന്നവനാണോ? പാട്ടൊക്കെ എങ്ങനെയാണല്ലേ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. പാട്ട് എങ്ങനെയാണ്? പക്ഷെ ഞാൻ ഈ പുസ്തകം വായിക്കുന്ന ആളായതുകൊണ്ട് പുസ്തകത്തിനകത്ത് നോക്കിയപ്പോ ദൈവം വാക്ക് മാറ്റിയിട്ടുണ്ട്. ശമുവേലിന്റെ പുസ്തകം, ഒന്ന് ശമുവേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ 30-ാം വാക്യം എടുത്താൽ ഏലി പുരോഹിതനോട് ദൈവം പ്രോമിസ് ചെയ്ത ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ വാഗ്ദത്തം ദൈവം മാറ്റി. ഒന്ന് ശമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യം എന്ന് വായിച്ചാൽ ഇങ്ങനെയാണ്, നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകുകയില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകും. ഈ വാക്യം ഞാൻ വായിച്ചു, ഈ സംഭവം ഞാൻ വായിച്ചു. അപ്പോൾ പ്രശ്നമായി, പാട്ട് നല്ലതാണ്, പക്ഷേ ഞാൻ വ്യവസ്ഥയിൽ നിന്ന് മാറിയാൽ വാഗ്ദത്തം മാറ്റും, വാഗ്ദത്തം പോകും. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ഇത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിലെ പാട്ട് നല്ലതാണ്, വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുന്നവനല്ല. പക്ഷേ ആ വാഗ്ദത്തത്തോട് കൂടെ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. എലി പുരോഹിത, നീ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വിളിക്കപ്പെട്ടവനാണ്, നിന്നെ ആലയത്തിന്റെ പുരോഹിതനാക്കി മാറ്റിയതാണ്. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? നീ എന്നേക്കാൾ, നീ ആരെയാണ് ഇപ്പോൾ അനുസരിക്കുന്നത്? നിന്റെ മക്കളെ അനുസരിക്കുന്നത് കൊണ്ട് ഞാൻ വാക്കുമാറ്റുകയാണ്.
നീയും നിന്റെ തലമുറയും നിത്യവനെ പരിചരിക്കുമെന്ന് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ എടുത്തു മാറ്റുകയാണ്. ശ്രദ്ധിക്കണം, എന്താ പല വാഗ്ദത്തങ്ങളും നിവർത്തിയാകാത്തത്? നമ്മളൊക്കെ പറയാറുണ്ട് ഒത്തിരി വാഗ്ദത്തം ഉണ്ട് വസ്ത്രേ, ദൈവം പറഞ്ഞിട്ടുണ്ട് വസ്ത്രേ, കാത്തിരിക്കുകയാണ് വസ്ത്രേ, നല്ല കാര്യമാണ്. പക്ഷെ നിവർത്തിയാകണമെങ്കിൽ ആ വാഗ്ദത്തോടൊപ്പം ദൈവം പറഞ്ഞ വ്യവസ്ഥയിലൂടെ പാലിക്കണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇവിടെയും പറഞ്ഞത് ഏഴാം അധ്യായത്തിനകത്ത് വെറുതെ ലേഖനം ഏഴാം അധ്യായത്തിനകത്ത് പറഞ്ഞതാണ്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, നീ മകനായതുകൊണ്ട്, മകനാണ് മകളാണ്, നിന്റെ ശരീരം ആരെയുമാണ്, ഈ വാഗ്ദത്തം നിനക്കുള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യണം? വ്യവസ്ഥ, നീ സകല കൺമശവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ദൈവഭയം വേണം, വിശുദ്ധി വേണം, അകത്തുള്ള കൽപ്പെല്ലാം എടുത്തു കളയണം. കാരണം കൽപ്പും ദൈവവും ഒരുമിച്ചിരിക്കത്തില്ല, മാമോനും ദൈവവും കൂടെ ഒരുമിച്ചിരിക്കത്തില്ല. ദൈവത്തെക്കാൾ കൂടുതലായി വേറൊന്നിനെ അകത്ത് വെച്ചുകൊണ്ട് ദൈവത്തെ ഇരുത്തണം നീ വെച്ചാൽ നടക്കില്ല. ലോകത്തിന് പ്രദർശന വസ്തുവാക്കി മാറ്റി നിന്റെ ശരീരത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന് യാഗമർപ്പിക്കാൻ പറ്റില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നടക്കില്ല വാഗ്ദത്തങ്ങളൊന്നും. വാഗ്ദത്തം നടക്കണമെങ്കിൽ ദൈവം അതിനോടുകൂടെ പറഞ്ഞ വ്യവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകണം. ഈ വാഗ്ദത്തത്തിന് നാല് ഘട്ടങ്ങളുണ്ട് ദൈവം ഇതില്. ഒന്ന്, വാഗ്ദത്തം കേൾക്കുക. രണ്ട്, ആ കേട്ട വാഗ്ദത്തം നീ കണ്ണുകൊണ്ട് കാണുക. മൂന്ന്, അത് നീ കൈവശമാക്കുക. നാല്, നീ അത് കൈവശമാക്കി അനുഭവിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നാല് ഘട്ടമുണ്ട്. പുസ്തകം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നാല് ഘട്ടമാ. ഷിമിയോൻ എന്ന് പറയുന്ന പ്രായമുള്ള വൃദ്ധനോട് ദൈവം പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന നിന്റെ രക്ഷകനായ ക്രിസ്തുവിനെ കാണാതെ നീ മരിക്കില്ല, കാണാതെ നീ മരിക്കില്ല. കാണണം, അത് കേട്ടവൻ അത് കാണുവാൻ തയ്യാറായി. എങ്ങനെ കാണുവാൻ? അത് അവനെങ്ങനെ നടന്നു? ആത്മനിയോഗത്താൽ നടന്നു എന്ന പുസ്തകം പറഞ്ഞു. അതാണ് വ്യവസ്ഥ. ദൈവിക വാഗ്ദത്തം പ്രാപിച്ചവൻ ആത്മാവിന്റെ നിയോഗത്താൽ നടക്കണം. അങ്ങനെയാണെങ്കിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തി നീ കാണും. അവനത് കയ്യിലെടുത്തു, അത് അവകാശമാക്കി, എന്നിട്ട് അവൻ ദൈവത്തിന് അഹുത്തം കൊടുത്തു. നാല് ഘട്ടം. എന്നെ കേൾക്കുന്ന ദൈവമക്കോട് ഞാൻ പറയട്ടെ, എത്രയോ വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. അതിന്റെ അനുഭവത്തിലൂടെ പോയി അത് ലഭിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ള അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നല്ലതുപോലെ കേൾക്കണം. കേൾക്കുന്നത് നമ്മൾ കാണണം, അതിനായി കാത്തിരിക്കണം, അതിനായി നിയോഗത്താൽ നടക്കണം, അത് കൈവശമാക്കണം, കയ്യിൽ എടുത്ത് അത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തിന് പറഞ്ഞവനോട്, ഈ വാഗ്ദത്തം കാണിച്ചവനോട്, അത് നമ്മുടെ കയ്യിലേക്ക് എടുത്തു വന്നവനോട് നന്ദി പറയണം, മഹത്വം കൊടുക്കണം. നാല് ഘട്ടം. ഈ പുസ്തകം ഞാൻ പഠിച്ചപ്പോ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ വിഷയത്തിലൂടെ കയറി പോയപ്പോ, യേശുക്രിസ്തുവിനോടുള്ള വാഗ്ദത്തമാണ് തുടക്കത്തിൽ. യേശുക്രിസ്തുവിനോടുള്ള വാഗ്ദത്തമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത് ഏഴ് പതിനഞ്ചാം വാക്യം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ്. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ്. അപ്പൊ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള വാഗ്ദത്തം ഇതിനകത്ത് കാണുവാൻ കഴിയും. വ്യക്തികളോടുള്ള വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് കാണുവാൻ കഴിയും. ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള വാഗ്ദത്തങ്ങൾ കാണുവാൻ കഴിയും. ലോകത്തോടുള്ള ബന്ധത്തിലുള്ള വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് കാണുവാൻ കഴിയും. ഈ നാല് ഘട്ടത്തിലുള്ള വാഗ്ദത്തങ്ങൾ ഇതിനകത്തുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ദൂത ഈ വാഗ്ദത്തം നമ്മളോട് കേൾക്കുമ്പോ നമ്മൾ മാത്രമല്ല ഇത് കേൾക്കുന്നത്, സത്താൻ ഇത് കേൾക്കുകയാണ്, പിശാചും ഇത് കേൾക്കുന്നുണ്ട്. അവന്റെ പരിപാടി ഈ വാഗ്ദത്തം നിന്റെ ഉള്ളിലേക്ക് വരാതെ വേണം, അതേ തടയുക എന്നുള്ളതാണ്. വാഗ്ദത്തം എപ്പോഴും എതിരാളിയുണ്ട്, ശ്രദ്ധിക്കണം. വാഗ്ദത്തത്തിന് എതിരാളിയുണ്ട്, അതിന് പല രീതിയിൽ അവൻ പ്രവർത്തിക്കും. വാഗ്ദത്തത്തിലേക്ക് നിന്നെ കടത്തിവിടാതെ നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അവൻ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. വിശുദ്ധ വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ പല ഇടങ്ങളിൽ വാഗ്ദത്തത്തിനെതിരെ പിശാച് പലരെയും ഉപയോഗിച്ചതായിട്ട് കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കളുടെ മതത്തിൽ തന്നെ നാലാം തലമുറ അടിമമുഖത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന്, വിടുവിക്കപ്പെട്ട് വന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു. ആദ്യം മൂന്ന് തലമുറയോട് പിശാചൊന്നും അണങ്ങിയില്ല, പക്ഷെ നാലാം തലമുറ ആ വാഗ്ദത്ത സന്തതി, ആ സന്തതി വെളിപ്പെടാൻ സമയമായപ്പോ, നാലാം തലമുറ വെളിപ്പെടാൻ സമയമായപ്പോൾ പിശാച് ആരുടെ ഉള്ളിൽ കയറി അറിയാമോ? രാജ്യം ഭരിക്കുന്ന പറവന്റെ ഉള്ളിൽ കയറി നിയമം ഉണ്ടാക്കി. ജനിച്ചു വീഴുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലപ്പെടണം. കണ്ടോ, വാഗ്ദത്തത്തിനെതിരായിട്ടുള്ള പ്രവൃത്തി വെളിപ്പെട്ടത് കണ്ടോ? എങ്ങനെ വെളിപ്പെട്ടു? പിശാച് ആരിലേക്ക് കയറി? അവിടെ ഭരിച്ചിരുന്ന ഭരണകർത്താവിന്റെ അകത്തേക്ക് കയറി നിയമം വെളിപ്പെടുത്തി, കൽപ്പന പുറപ്പെടുവിച്ചു. എന്നെ കേൾക്കും ദൈവത്തിന്റെ പേരില്, നീ ഉറങ്ങാൻ പാടില്ല. വാഗ്ദത്തം കിട്ടിയവൻ ഉറങ്ങാൻ പാടില്ല. കാരണം ആ ഇത് കേട്ടുകൊണ്ട് ഉണർന്നിരിക്കുന്ന ഒരുവനുണ്ട്, ഒരു പ്രതിയോഗിയുണ്ട്. മനസ്സിലാക്കണം ദൈവമക്കൾ.
ആ ദൈവദാസം തലയിൽ കഴിച്ചിട്ടുണ്ട്, ദൂത് പറഞ്ഞു വന്ദത്തും കിട്ടി എന്ന് പറഞ്ഞ് അത് കിട്ടി കിട്ടി എന്ന് പറഞ്ഞ് ഉറങ്ങുകയല്ല. കിട്ടിയവർ അതിനുവേണ്ടി കാത്തിരിക്കണം, പ്രാർത്ഥനയോടെ, ജാഗരണത്തോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ, ശുദ്ധീകരണത്തോടെ അവൻ കാത്തിരിക്കണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കറിയാമല്ലോ വേദപുസ്തകത്തിനകത്ത് അവരുടെ സുവിശേഷത്തിനകത്ത് ഒരു വിതയെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, അവൻ വിതച്ചിട്ട് രാത്രി വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി. പക്ഷെ അന്ന് രാത്രി പുസ്തകം വന്നു, അന്ന് രാത്രി സാത്താൻ എന്ത് ചെയ്തു, വിതച്ചതിന്റെ കൂടെ കള വിതച്ചു, നല്ല വിത്തിന്റെ കൂടെ കള വിതച്ചു. ആരും അറിഞ്ഞില്ല, വിതച്ചവൻ നല്ല വിത്ത് വിതച്ചു വന്ന് കിടന്നുറങ്ങി. അന്ന് രാത്രി പുസ്തകം അന്ന് രാത്രി സാത്താൻ എന്ത് ചെയ്തു, ആ വിതച്ച വിത്തിന്റെ കൂടെ കള വിതച്ചു. തിരിച്ചറിയാൻ കഴിയത്തില്ല, അന്ന് രാത്രി തന്നെ വിതച്ചു. വാഗ്ദത്തം കിട്ടിയവൻ ഉറങ്ങരുത്, ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞ പ്രാർത്ഥനയോടെ ആയിരിക്കണം. പിശാചിന്റെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നു പ്രാർത്ഥിക്കണം. വാഗ്ദത്തം ലഭിച്ചവൻ പ്രത്യേകമായി, നിനക്കൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രതിയോഗിയുണ്ട്, പിശാച് എതിരാളിയായി ഉണ്ട്, നിവർത്തിയിലേക്ക് വരാതെ വേണം തടയാൻ പിശാചുണ്ട്. അതുകൊണ്ട് നീ എന്താണ് ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കള വിതച്ചു, അറിഞ്ഞതേയില്ല. വളർന്നപ്പോഴും എല്ലാം ഒരുപോലെ വളർന്നു, പക്ഷേ ഫലം പ്രാപിക്കേണ്ട സമയമായപ്പോൾ ഫലമില്ലാതായി. കാര്യം എന്താ, കളശക്തമായി. അന്നേരം തിരിച്ചറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നെ കേൾക്കുന്ന വിധത്തിലെ ശ്രദ്ധിക്കണം. നിനക്ക് നിങ്ങൾ വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രതിയോഗിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. പിശാച് പല രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. പാമ്പിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആദാമിന്റെയും ഔവ്വായുടെയും മുൻപിൽ. വ്യവസ്ഥകളെ, ഇത് വാഗ്ദത്തമുള്ളവൻ വ്യവസ്ഥകളെ ലംഘിക്കുവാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഈ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, അതായിരുന്നു വ്യവസ്ഥ. ആ വ്യവസ്ഥയെ ലംഘിച്ചാൽ നിന്റെ വാഗ്ദത്തത്തിൽ നിന്ന് നീ പുറത്തു പോകും, ഏതെങ്കിലും നീ പുറത്തു പോകും. കണ്ടോ, അതിനുവേണ്ടി വാഗ്ദത്ത ലംഘനം നടത്തുവാൻ വേണ്ടി തന്റെ സത്താൻ ആരുടെ രൂപത്തിൽ കയറി, പാമ്പിന്റെ രൂപത്തിൽ കയറി. അവിടെ അവിടെ പാമ്പിന്റെ രൂപത്തിൽ മാത്രമല്ല കേട്ടോ, ഗതദേശത്തെ ഭൂതഗ്രസ്തനെ നമുക്കറിയാമല്ലോ, ആ ഭൂതം പുറത്താക്കുമ്പോൾ അത് പന്നിയുടെ ഉള്ളിലേക്ക് കയറി, മൃഗങ്ങളുടെ മേലത് കയറും. യൂതയെ നിങ്ങൾക്കറിയാമല്ലോ, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുവിന്റെ കൂടെ മൂന്നര വർഷം നടന്ന താൻ തെരഞ്ഞെടുത്ത യൂത ശിഷ്യൻ, പുസ്തകം പറയുന്നു സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു. കണ്ടോ, സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു. യേശുവിന്റെ കൂടെ മൂന്നര വർഷം നടന്ന യേശുവിന്റെ ശുശ്രൂഷ കണ്ട, ശുശ്രൂഷിക്കുവാൻ അധികാരം ലഭിച്ച യൂതയുടെ അകത്തേക്ക് സാത്താൻ കയറി യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ. എങ്ങനെ അത് കയറിയത്? അവന്റെ അകത്ത് ജഡത്തിന്റെ ചിന്ത വെളിപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിലെ ശ്രദ്ധിക്കണം, പിശാച് എങ്ങനെയാണ് അകത്ത് കയറുന്നത് വളരെ സൂക്ഷിക്കണം. ജഡത്തിന്റെ ചിന്ത, യേശു കൂടെയുള്ളപ്പോഴും ചിന്ത എന്താണ്? ഭൗതികം. യേശുവിന്റെ സാന്നിധ്യത്തെക്കാൾ അവന്റെ ചിന്ത ഭൗതികമാണ്, ജഡത്തിന്റെ ചിന്തയാണ്. ജഡമോഹമാണ് വെളിപ്പെടുന്നത്. കൂടെ നടക്കുന്നത് ആരുടെ കൂടെ? യേശുവിന്റെ കൂടെ. അക്ഷരാർത്ഥത്തിൽ കൂടെ നടക്കുകയാണ്. പക്ഷേ കൂടെ നടക്കുമ്പോഴും അവനിലൂടെ വെളിപ്പെടുന്ന അത്ഭുതങ്ങളും അവന്റെ കൂടെ നടക്കുന്നതും പോലെ ലഭിക്കുന്ന മാന്യതയും ഒന്നും അതിനേക്കാളായിട്ട് അവന് തോന്നുന്നത് പണസഞ്ചിയിൽ നിന്ന് വീടുന്ന പണം. പണം അവനടുത്ത് മാറ്റിക്കൊണ്ടിരുന്നു. അവിടെയും പോരാതെ വന്നപ്പോൾ അവൻ പുറത്ത് യേശുവിനെ വിറ്റ് പണം വാങ്ങിക്കാൻ തുടങ്ങി. കണ്ടോ, കൂടെ നടക്കുമ്പോഴും സാത്താൻ അകത്ത് കയറിയ അതിന്റെ ലക്ഷണം എന്താണ്? സാത്താൻ അകത്ത് കയറിയതിന്റെ ലക്ഷണം എന്താണ്? യേശുവിന്റെ സാന്നിധ്യത്തെക്കാൾ കൂടുതലായിട്ട് അവൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യമുള്ളപ്പോഴും അവനപ്പുറമായിട്ട് വേറൊരു സന്തോഷത്തിലേക്ക് നീ പോകുന്നുണ്ടെങ്കിൽ സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ കയറി. ഇന്ന് രാത്രി ദൈവത്തിന് പരിശുദ്ധമാണ് ഞാൻ പറയട്ട്, ദൈവ സാന്നിധ്യത്തെക്കാൾ വേറൊരിടത്ത് പോയിരിക്കുന്നതാണ് നിനക്ക് സന്തോഷമായി തോന്നുന്നെങ്കിൽ, നീ ദൈവമെന്നുള്ള പേരുണ്ടെങ്കിലും സാത്താൻ നിന്റെ ഉള്ളിൽ കയറി. ഈ ദൈവശബ്ദം കേൾക്കുന്നതിനേക്കാൾ വേറെ മനോഹരമായ ശബ്ദത്തിലേക്ക് നീ പോകുന്നുണ്ടെങ്കിൽ, ലോകത്തിലുള്ള ശബ്ദങ്ങൾ നിനക്ക് ഇമ്പമായി തോന്നുന്നുണ്ടെങ്കിൽ, നീ ഇരിക്കുന്നത് ദൈവാലയത്തിനകത്തായിരിക്കാം, പക്ഷേ നിന്റെ അകത്ത് സാത്താൻ കയറി. യേശുവിന്റെ സാന്നിധ്യം അവന്റെ സന്നിധിയേക്കാൾ ഭൗതിക നന്മകളാണ്. നിനക്ക് വലുതായി തോന്നുന്നെങ്കിൽ, ലോകമാണ് നിനക്ക് വലുതായി തോന്നുന്നെങ്കിൽ, ലോകത്തിന് തന്നെ കാണിക്കാനുള്ള ആഗ്രഹമാണ് നിനക്ക് വെളിപ്പെടുന്നുണ്ടെങ്കിൽ, നീ ദൈവമെന്ന പേരുണ്ടെങ്കിലും പെന്തക്കോസ്തിലെന്നുള്ള പേരുണ്ടെങ്കിലും നിന്റെ അകത്ത് സാത്താൻ കയറി. ആണ് പുസ്തകം പറഞ്ഞത്, യൂദയെ സാത്താൻ യൂദയുടെ ഉള്ളിൽ കടന്നു. സാത്താൻ യൂദയുടെ ഉള്ളിൽ മാത്രമല്ല, പത്രോസിന്റെ ഉള്ളിലും കടന്നു. അതുകൊണ്ടാണ് സ്വർഗീയ വെളിപ്പാട് പ്രാപിച്ചവൻ കുറച്ചു കഴിഞ്ഞപ്പോ ദൈവഹിതത്തിനെതിരായി സംസാരിച്ചപ്പോ യേശു കർത്താവ് അവനെ മാറ്റി പിടിച്ചിട്ട്
ഒരു ശാസ്ത്ര ചാർജ് എന്താ പറയുന്നത്? പോ സാത്താനെ, തിരിച്ചറിഞ്ഞു അവന്റെ ഉള്ളിൽ ആര് കയറിയെന്നും. പോ സാത്താനെ, സാത്താനെ ശാസിച്ചു. പിന്നീട് യേശു പറഞ്ഞു, പലപ്പോഴും പത്രോസേ നിന്നെ സാത്താൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തേക്കായി സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, വാഗ്ദത്തത്തിന് ഒരു എതിരാളിയുണ്ട്. ആ എതിരാളി നമ്മുടെ അകത്തേക്ക് കയറുന്നത് മൂന്ന് തരത്തിലാണ്: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. വാഗ്ദത്ത സന്തതിയായിരുന്നു യേശു കർത്താവ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആദ്യത്തെ വാഗ്ദത്തം അവിടെയാണ്, ദൈവരാജ്യത്തിനോടുള്ള ബന്ധത്തിൽ, ദൈവപ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ വാഗ്ദത്തമാണത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? യേശു കർത്താവ് ആ പരിശോധനയിൽ ജയമെടുത്തത് എങ്ങനെയാണ്? ആ പോരാട്ടത്തിൽ ജയമെടുത്തത് എങ്ങനെയാണ്? സത്താന്റെ തന്ത്രത്തെ തോൽപ്പിച്ചത് എങ്ങനെയാണ്? ആത്മാവിൽ നിറഞ്ഞ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. എന്നെ കേൾക്കുന്ന യുവമക്കളെ, നാം പരാജയപ്പെട്ടവന്റെ പുറകെ ഇറങ്ങിയവരല്ല, ജയിച്ചവനെ സത്താനെ തോൽപ്പിച്ചവന്റെ കൂടെ ഇറങ്ങിയവരാണ്. സത്താനെ തോൽപ്പിച്ചത് എവിടെയാണ്? ആദ്യത്തെ തോൽവി സത്താൻ സംഭവിച്ചത് എവിടെയാണ്? അവന്റെ വാഗ്ദത്തത്തിൽ നമ്മളെ എത്തിക്കുവാൻ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ള ദൈവിക വാഗ്ദത്തത്തിനെ തകർക്കുവാൻ സത്താൻ ആദ്യം വന്നത്. പാമ്പിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്താ പറഞ്ഞത്? വിശന്നിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, ഈ കല്ല് നീ അപ്പമാകാൻ കൽപ്പിക്കേ. ജഡമോഹം, ജഡമോഹം, ജഡത്തിന്റെ ആഗ്രഹം, ജഡത്തിന്റെ ആഗ്രഹം നിവർത്തിക്കേ. നീ അധികാരമുള്ളവനല്ലേ? ശുശ്രൂഷയുള്ളവനല്ലേ? നീ ജഡത്തിന്റെ ആഗ്രഹം നിവർത്തിക്കേ. ജഡമോഹം ഇത് തന്നെയായിരുന്നു ഏദൻ, ആദൻ ഏദൻ തോട്ടത്തിനകത്ത് ഇതേ രൂപത്തിലാണ് പിശാച് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ പറഞ്ഞു, ഇത് തിന്നാൻ നല്ലതല്ലേ? തിന്ന്, തിന്ന്, തിന്നുന്ന നാളിൽ നിന്ന് ജീവിക്കും. കണ്ടോ ജഡമോഹം? അവിടെ ആദാം പരാജയപ്പെട്ടെങ്കിൽ ഇവിടെ യേശു കർത്താവിന്റെ അടുക്കൽ അതേ പ്രവൃത്തിയുമായിട്ട് കടന്നു വന്നു സത്താൻ. എന്താ പറഞ്ഞത്? ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷകന്മാരുടെ ദൈവത്തിന്റെ അർത്ഥം ഞാൻ പറയട്ടെ. ഈ കാലഘട്ടത്തിൽ പിശാചിന്റെ തന്ത്രത്തിൽ അനേക ശുശ്രൂഷകന്മാർ വീണുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദൈവം തന്ന ശുശ്രൂഷ? നീ നിനക്ക് വേണ്ടി ഉപയോഗിക്ക്. ഇതായിരുന്നു യേശുവിനോട് പറഞ്ഞത്. ക്രൂശക്കാരൻ നിൽക്കട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകാരൻ നിൽക്കട്ടെ, അനേകരെ വിടുവിക്കുന്ന ശുശ്രൂഷകാരൻ നിൽക്കട്ടെ. നീ നിന്റെ കാര്യത്തിന് വേണ്ടി നിന്റെ അധികാരം ദൈവം നിനക്കുന്ന ശുശ്രൂഷ ഉപയോഗിക്ക്. നീ നിനക്ക് വിശക്കുന്നില്ലേ? നിന്റെ ശരീരത്തിന്റെ വിശപ്പ് നീ മാറ്റ്. അതിനായിട്ട് നിന്റെ ശുശ്രൂഷ ഉണ്ടല്ലോ, അധികാരം ഉണ്ടല്ലോ. നീ എന്ത് പറഞ്ഞാലും നടക്കുന്ന കാര്യം ഈ കല്ലിലൂടെ പറ, അത് അപമാകാൻ പറ. എന്നിട്ട് അപമാകവും നീ അതെടുത്ത് ഭക്ഷിച്ച് നിനക്ക് വേണ്ടി അത് ഉപയോഗിക്ക്. അനേക ശുശ്രൂഷകന്മാർ വീണുകൊണ്ടിരിക്കുകയാണ്. ദൈവിക ശുശ്രൂഷയെ, ദൈവം തന്ന കൃപാവരങ്ങളെ വിറ്റ് കാട്ടാക്കുന്ന, ദൈവത്തെ വിറ്റ് കാട്ടാക്കുന്ന യൂതയെ പോലെയുള്ളവർ, സ്റ്റേജിൽ വിൽക്കുന്ന, കൃപാവരങ്ങൾ വിൽക്കുന്ന, പ്രാർത്ഥന വിൽക്കുന്ന അനേകരെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മേൽ പിശാച് കയറി. സാത്താന്റെ ആ നിറത്തിൽ അവർ വീണ് കഴിഞ്ഞു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒന്നാമത്തേത് ജഡമോഹം. എന്നെ കേൾക്കുന്ന ദൈവത്തിന് പേരില്ലേ, ഈ മന്ദിരം ദൈവത്തിന്റെ മന്ദിരമായി മാറിക്കഴിഞ്ഞാൽ ഇനി ഞാൻ എനിക്കുള്ളവനല്ല. ഞാൻ എനിക്കായി ചിന്തിച്ചാൽ നീ ജഡമോഹത്തിനായി തകപ്പെട്ടു. എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? ഇനി ഞാൻ എനിക്കായിട്ടല്ല, ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനായിട്ട്. പാടാൻ നല്ലതാണ്, പക്ഷെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്താനെങ്കിലും നമ്മൾ തയ്യാറാകണം. എനിക്ക് ഒരു ദിവസം കൂടെ ദൈവം ആയുസ് തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഒരു ദിവസം കൂടെ നീ എനിക്ക് ധാരാളമായി തന്നു. കർത്താവേ ഏതെങ്കിലും വിഷയത്തിൽ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നാളെ എനിക്കറിയില്ല, ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കറിയില്ല, കാരണം എന്നെക്കാൾ പ്രായം കുറഞ്ഞവർ, ആരോഗ്യമുള്ളവർ, സൗഖ്യമുണ്ടായിരുന്നവർ, രോഗമൊന്നും ഇല്ലാത്തവർ എത്രയോ പേർ ലോകത്തിന് മാറ്റപ്പെട്ടു. എന്നാൽ എനിക്കൊരു ദിവസം കൂടെ തന്നത് നിന്നെ ഒന്ന് ഉയർത്താൻ വേണ്ടിയാണ്, നിന്നെ ഒന്ന് മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം ഞാൻ എനിക്കുള്ളവരല്ല, ഇനി നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. ഇനിയും അങ്ങനെ ചിന്തിക്കുന്ന കാലം കഴിഞ്ഞു. ദൈവമയ്യലേ, എന്റെ ദൈവം പ്രാവശ്യം ആ പാട്ട് പാടിയിട്ടുണ്ട്, ആശാരി പിടിച്ച് പാടിയത്. സുഖമായി വാഴാനുള്ള കാലമല്ല, അതാ അധികം പാടിയത്. സുഖമായി വാഴാമെന്ന് നിനച്ചിടേണ്ട, സുഖിക്കുവാനുള്ള സ്ഥലം ഇവിടെയല്ല. മനസ്സിലാക്ക്, ദൈവസഭകൾ പോലും അത് മനസ്സിലാക്കുന്നില്ല. ഈ കോവിഡ് ഒന്ന് മാറാനിരിക്കുകയാണ്. പിക്കിനിക്കും കുക്കൗട്ടുമായിട്ട് ഇറങ്ങാൻ വീണ്ടും വരെ അങ്ങോട്ട്.
ഇരുപത്തിയൊന്ന് ആളുകൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു, പണമില്ല, ജീവിതം മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. അനേകം 22,000-ൽ പരം ആളുകൾ ഇന്നലെയും കോവിഡായി, അനേകം ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ അടുത്തല്ലേ ക്യാൻസർ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും നമുക്ക് ഒന്ന് ഒരവസരം കിട്ടാതിരിക്കുകയാണ്, സഭ പിക്നിക്കിന് പോകാൻ തുടങ്ങി, സഭ കുക്കൗട്ടിലേക്ക് ആകാൻ തുടങ്ങി. സഭയല്ല, ഇതെല്ലാം ക്ലബുകളാണ്. പേര് കുരിശിന്റെ വഴിയായിരിക്കാം, പേര് ഹെബ്രോനായിരിക്കാം, പേര് സാലവുമായിരിക്കാം, പേര് നൂലഫ് ആയിരിക്കാം, പക്ഷെ അതെല്ലാം ക്ലബായി മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവന്റെ വേദന തിരിച്ചറിയാത്ത, ദൈവഹിതബന്ധം തിരിച്ചറിയാത്ത, യേശുവിൻ ആരെന്ന് തിരിച്ചറിയാത്ത. 4-ാം ദിവസം മറിയയുടെ വീട്ടിൽ വന്നപ്പോൾ മറിയ കരയുന്നത് കണ്ട് കൂടെ കരഞ്ഞവരെ തിരിച്ചറിയാത്ത, ക്ലബുകളായി സഭകൾ മാറി. പിക്നിക്ക് തുടങ്ങിയില്ലേ? 1.5 വർഷമായിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. കുക്കൗട്ട് തുടങ്ങിയില്ലേ? ആരാധന കഴിഞ്ഞത് ഉടനെ ഇല്ല നിരത്തുള്ള കഷ്ടം. എന്താണ് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്? എന്താണ് ലോകത്തിന് മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്? ഇതൊക്കെ ക്ലബുകളാണ്. പേര് ഞാൻ പറഞ്ഞു വെച്ചായിരിക്കും, പക്ഷേ നമ്പർ 1 ക്ലബുകളാണ്. ആഘോഷങ്ങളുടെ ക്ലബ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. ദുഃഖമുണ്ട്, വേദനിക്കുന്നവരുടെ വേദന അറിയാത്ത. ഒരു 2,000 രൂപയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഒരു ഗിഫ്റ്റിന് വേണ്ടി ദാഹിക്കുന്ന എത്രയോ പേരെന്നെ വിളിക്കാറുണ്ടെന്നറിയാമോ? എത്രയോ പേർ എനിക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ടെന്നറിയാമോ? വിഷമത്തിലാണ്, ഭാഷയെ സഹായിക്കാൻ പറ്റുമോ? എത്രയോ പേർ. അങ്ങനെ നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് ഫേസ്ബുക്കിനകത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആരെ പ്രാർത്ഥന? ആര് കേൾക്കാൻ? ക്ലബുകളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? കള്ളന്മാരുടെ ഗുഹയിൽ പ്രാർത്ഥന നടക്കുമോ? കർത്താവ് ചാട്ടവാകത്തില്ലേ? ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. വിഷമമാണ്. പള്ളികൾ, യാക്കോബ സമുദായങ്ങൾ, നാമദേവ സമുദായങ്ങൾ കാണിക്കാത്ത കാര്യങ്ങൾ ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവന്റെ പള്ളികളിൽ കാണിക്കുമ്പോൾ ദുഃഖമുണ്ട്. ഇന്നും പറയരുതെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഞാൻ ഭാഗം വിടുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയം മുൻപോട്ട് പോയല്ലോ. ജഡമോഹം യേശു അതിനെ ശാസിച്ചു. മനുഷ്യൻ ഹാല്യ അപ്പത്തിന് വേണ്ടിയല്ല, അതുകൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ സാക്ഷാൽ വചനം കൊണ്ടാണ്. ഞാൻ ആത്മാവിൽ പ്രാപിച്ചത് ദൈവത്തിന്റെ വചനമാണ്. എന്റെ അകത്തെ മനുഷ്യൻ ശക്തനാണ്. അതുകൊണ്ട് ഇല്ല, പുറമെയുള്ള മനുഷ്യനെ ഹാരന് ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശാസിച്ചു. ജഡമോഹത്തെ അവൻ ജയിച്ചു. 2-ാമത്തേത് എന്താ സംഭവിച്ചത്? അന്ന് പെന്തക്കോസ് പെരുന്നാൾ നടക്കുന്ന സമയമാണ്. അവനെ ദേവാലയത്തിന്റെ ഏറ്റവും മൂളിൽ കൊണ്ടുപോയിട്ട്, ഏറ്റവും മൂളിൽ കൊണ്ടുപോയി താഴെ 12 ഗോത്രങ്ങളും നിറഞ്ഞു നിൽക്കുകയോ, ഏറ്റവും മൂളിൽ കൊണ്ടുപോയി പറഞ്ഞു, എല്ലാ ജനങ്ങളും കൂടെ ഉണ്ട്, 12 ഗോത്രങ്ങളും കൂടെ ഉണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, നീ ദൈവത്തിനല്ലേ, താഴോട്ട് ചാട്, നിന്നെ താങ്ങാൻ ദൂതന്മാരുടെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടല്ലോ. വാക്യമെടുത്തു, വാക്യമെടുത്തു. ശുശ്രൂഷയെ ആളാകാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. തമ്പുരാൻ പറഞ്ഞു, ഇല്ല, പോസ്റ്റാരെ ശുശ്രൂഷ ആളാകാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ ആളാകാൻ വേണ്ടിയല്ല. വാക്യമുണ്ട്. എന്താ വാക്യം? നിന്റെ കാൽ കല്ലിട്ടത്തിൽ പോകാതെ അവൻ താങ്ങും. അല്ലാതെ തട്ടാൻ നടക്കുന്നവരെ താങ്ങാനല്ല ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. നീ നടക്കുന്ന വഴിയിൽ നീ വീഴാതെ വേണം താങ്ങാൻ ആ ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ തട്ടി വീഴാൻ വേണ്ടി നടക്കുന്നവനെ താങ്ങിക്കൊണ്ടിരിക്കാൻ ദൈവം ദൂതന്മാരുടെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്ക് ദൈവത്തിന് വേണ്ടില്ലേ? ദൈവം നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്, ദൈവക്കാക്കി മാറ്റിയത് ആരാകാൻ വേണ്ടിയല്ല, ദൈവത്തെ നമ്മളിവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ പ്രദർശിപ്പിക്കാൻ, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നുവെന്ന് യേശു കർത്താവ് പറഞ്ഞു. ഞാനും നിങ്ങളും ദൈവത്തിന്റെ പത്രങ്ങളാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു. മറ്റുള്ളവരെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, അല്ലാതെ നമുക്ക് സ്വയം ആളാകാൻ വേണ്ടിയല്ല. യേശു ആ കൺമുഖത്തെ ശാസിച്ചു, കൺമുഖത്തെ ശാസിച്ചു. ഇന്ന് ആ മേളിൽ കയറുന്നത് പറഞ്ഞു നോക്ക. അടുത്തത് ജീവനത്തിന്റെ പ്രതാപമാണ്. അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. പട്ടണം എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് വീട് നമസ്കരിച്ചാൽ മതി, ആരും അറിയില്ല. നീ എന്നെ വീട് നമസ്കരിച്ചാൽ, ആരാധനയിൽ ഒരു കോംപ്രമൈസ് വരുത്തിയാൽ നീ ക്രൂശിലൊന്നും പോകേണ്ട കാര്യമില്ല, നിനക്കെല്ലാം നന്മയും തരാം. കണ്ടോ ദൈവം ഇതിലേ, ആരാധനയിൽ കോംപ്രമൈസ് ചെയ്യിക്കുക, ജീവനത്തിന്റെ പ്രതാപം. ഇന്ന് അനേകർ ആരാധനയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആരാധന, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ക്ലബുകളായി മാറുന്നത് ആരാധന കോംപ്രമൈസ് ചെയ്യുക, പ്രമാണങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണ്, വാദികൾ വലുതാക്കി കൊടുക്കുകയാണ്. ഇടുക്കവും ഞെരുക്കമുള്ള വാറയാണ് യേശുവിന്റെ വഴി. അതൊക്കെ മാറ്റി വലുതാക്കി കൊടുക്കുകയാണ്. ആർക്കും വരാം, എങ്ങനെയും വരാം, ആർക്കും എന്തുമാകാം, ആർക്കും പ്രസംഗിക്കാം. വ്യവസ്ഥയൊന്നും
പ്രഭാവമൊന്നുമില്ല. ആരുകൂടണം, ആളുകൂടാൻ വേണ്ടി പിക്നിക്കുകളും ആളുകൂടാൻ വേണ്ടി ഗ്രില്ലുകളും നിരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞു, പോ സത്താനെ, ദൈവത്തെ മാത്രമേ ആരാധിക്കാവുന്ന വ്യവസ്ഥയുണ്ട്, ഞാൻ അതിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, വാഗ്ദത്തമുണ്ട്, വാഗ്ദത്തമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ഭാരപ്പെടണ്ട. രോഗമാണോ ഭാരപ്പെടണ്ട, ഏത് പ്രശ്നമാണോ ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി രോഗിയായി കേൾക്കുന്ന, രോഗമായി ശാരീരികമായി പ്രയാസമനുഭവിക്കുന്ന ആരും ഭാരപ്പെടണ്ട. നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തു, പറ, ഇത് ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ഇത് ദൈവത്തെ ആരാധിക്കുന്ന ആലയമാണ്, ഇതിനകത്തിരിക്കുന്നത് ജീവനുള്ള ദൈവമാണ്. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഡയബറ്റിക് ആണെങ്കിൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും, ക്യാൻസർ ആണെങ്കിൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. കാരണം അത് രണ്ടും എന്റെ വിഷയമല്ല, ഇതിനകത്തൊരുവനുണ്ട്, അത് ജീവനുള്ള ദൈവമാണ്. അവന്റെ വാക്കുണ്ട് അടിപ്പടലുള്ള സൗഖ്യം. തിര തിര തള്ളിക്കയറട്ടെ, ഭാരപ്പെടത്തില്ല. ഞാൻ തിരകളുടെ മുകളിൽ കയറി ഓടും. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും? ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം, വാഗ്ദത്തമുണ്ട്. അത് സാധാരണ വാഗ്ദത്തമല്ല. വീട് കിട്ടുമെന്ന കാറ് കിട്ടുമെന്നല്ല, വീട് കിട്ടിയാലും കാറ് കിട്ടിയാലും രോഗം വന്നാൽ പ്രശ്നമായി. എന്നാൽ അത് വീട് കിട്ടിയില്ലെങ്കിലും കാറ് കിട്ടിയില്ലെങ്കിലും രോഗം വന്നാലും കൊടുങ്കാറ്റ് വന്നാലും തിരമാല തള്ളിക്കേറിയാലും പ്രശ്നമില്ലാത്തൊരു കാര്യമുണ്ട്, എന്റെ അകത്തെന്റെ ദൈവമുണ്ടെന്ന് പറയുന്നതാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണെന്ന് പറയുന്നതാണ്. എനിക്കൊരു അപ്പനുണ്ടെന്ന് പറയുന്നവനാണ്. എന്റെ അകത്തവൻ ജീവനോടുകൂടി ഉണ്ടെന്ന് പറയുന്നതാണ്. അതിനേക്കാൾ വലിയ വാഗ്ദത്തം ഈ ഭൂമിയിൽ ജീവനോട് ഇരിക്കുമ്പോൾ ലഭിക്കത്തില്ല. അതുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയും, യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാനോടും, യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാനോടും, താഴാതവൻ കരം താങ്ങും, ചേരുകില്ല അവൻ പാതെ ചേരും, താഴാതവൻ കരം താങ്ങും, ചേരുകില്ല അവൻ പാതെ ചേരും. എത്ര പേർക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ. താഴാതവൻ കരം താങ്ങും, ചേരുകില്ല അവൻ പാതെ ചേരും. കഷ്ടത നടുവിൽ നീ എനിക്കായി കരുതുന്നു പ്രതിഫലം ദിനവും, കഷ്ടത നടുവിൽ നീ എനിക്കായി കരുതുന്നു പ്രതിഫലം ദിനവും, തളർന്നു ഞാനിരിക്കുന്ന നേരം തിരുക്കരത്താലെന്നെ താങ്ങും, തളർന്നു ഞാനിരിക്കുന്ന നേരം തിരുക്കരത്താലെന്നെ താങ്ങും, യേശു എൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാനോടും, താഴാതവൻ കരം താങ്ങും, ചേരുകിലവൻ ചേരും, താഴാതവൻ കരം താങ്ങും, ചേരുകിലവൻ പാതെ ചേരും. പ്രതികൂലം എനിക്കേതും വരട്ടെ, ഈ ലോകം പരിഹസിച്ചിടട്ടെ, പ്രതികൂലം എനിക്കേതും വരട്ടെ, ഈ ലോകം പരിഹസിച്ചിടട്ടെ, പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിലെ ജയക്കൊടിയേന്തും. ഓ, പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിലെ ജയക്കൊടിയേന്തും, യേശു എൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാനോടും, താഴാതവൻ കരം താങ്ങും, ചേരുകിലവൻ പാതേ ചേരും. ഓ, താഴാതവൻ കരം താങ്ങും, ചേരുകിലവൻ പാതേ ചേരും. കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് രാത്രി പറ, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ലോകത്തിനെനിക്ക് ആയുസ് തരുന്ന ദിവസം മുഴുവൻ ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. ഞാൻ അവന്റെ മകനാണ്, ഞാൻ അവന്റെ മകളാണ്.
എന്റെ അകത്ത് ജീവനുള്ള ഒരു ദൈവമുണ്ട്. എന്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. എന്റെ ജീവിതം അവനൊരു യാഗമായി സമർപ്പിക്കും. എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് തന്നെ ആദിമ നൂറ്റാണ്ടിൽ വചനം കേട്ടുകൊണ്ടിരുന്നവർ പരിശുദ്ധാത്മാവ് വന്നു, അവരിടയിലുള്ള രോഗികൾ സൗഖ്യമായി എന്ന് വചനം പറയും. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ സൗഖ്യം ഞാൻ അനുഭവിക്കുകയാണ്. ഇന്ന് രാത്രി സൗഖ്യമില്ലാതെ ഇരിക്കുന്ന ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതാണ്. ഡയബറ്റിക്കാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ അടിപ്പിടലുകളാൽ ഇന്ന് രാത്രി സൗഖ്യം വെളിപ്പെടാൻ പോകുക. കണ്ണുകളെ അടക്കാൻ ഞങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, ഇത് രാത്രി കർത്താവെ ഒക്കലും അപ്രയല്ലേ, ദൈവത്തിന്റെ ആത്മാവ് ഏറ്റവും നല്ല വാക്തത്വം പ്രാപിച്ച ദൈവമക്കളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ ശരീരത്തിൽ കർത്താവെ അത് ദൈവത്തിന്റെ മന്ദിരമായി മാറിയെന്നും ആ മന്ദിരത്തിനകത്ത് ജീവനുള്ള ദൈവമുണ്ടെന്നും ജീവനോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഞങ്ങളെന്നും കർത്താവെ ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുക്കരത്തിലേക്ക് കേൾവിക്കാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, ആരാധനയ്ക്കായി മടങ്ങി വരുവാൻ, ജീവിതത്തെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറുവാൻ, യാഗമായി സമർപ്പിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേക കർത്താവെ ശരീരത്തിൽ ഭാരമായിരിക്കുന്ന, രോഗമായിരിക്കുന്ന, ബന്ധനത്തിലായിരിക്കുന്ന, കഷ്ടതയിലായിരിക്കുന്ന ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്തിന്റെ മേലും ഞാടി ഞരമ്പുകളുടെ മേലും രക്തധമനികളുടെ മേലും തൊക്കിന്റെ മേലും വ്യാപരിക്കുന്ന എല്ലാ രോഗശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിലൂടെ ശാസിച്ച് ആ ബന്ധത്തെ പൊട്ടിച്ചു കളയുകയാണ്. വിശ്വാസത്തോടെ ഞാൻ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിലൂടെ ശരീരം രോഗമുക്തമാകട്ടെ, സൗഖ്യമാകട്ടെ. ശത്രുവിന്റെ പ്രവൃത്തികളിൽ നിഷ്ഫലമായി മാറുന്ന ശരീരത്തിൽ അങ്ങനെ സംഭവിക്കുന്നതൊക്കെയായി സ്തോത്രം. എല്ലാ മണ്ഡലങ്ങളും ദൈവിക അനുഗ്രഹത്താൽ തുറന്നു കൊടുക്കുന്ന കർത്താവെ, അങ്ങനെ സംഭവിച്ചിരിക്കുക സ്തോത്രം. ജീവിതത്തെ സമർപ്പിക്കുന്നു, ഒരുമിച്ച് താഴ്ത്തുന്നു. പ്രാർത്ഥന ഇടവനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഇന്നത്തെ ദിവസം കടന്നു വന്ന വചനം ശുശ്രൂഷിച്ച് ബഹുമാനപ്പെട്ടു.